Good morning, my dear students. BBA le fifth sum inde oru subject koodi neeku balance undu ennu nerthe arichittundayirunnu performance management ennu parayunna text 80 rupayude text aanu idellavaru nirbandhamayittum vaanganam kaaranam ippo online class aayathukondu neeku class krithyamayi manasilavanengil ee parayunna textbook undayittum appo മാത്രമല്ല ഈ ടെക്സ്റ്റ് വളരെ ചെറിയ ടോപ്പിക്കാണ് വളരെ ചെറിയ സബ്ജക്റ്റാണ് ടോട്ടൽ ആകെ 114 പേജുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണിത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പാസ്സായി പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ വളരെ പിന്നെന്താ പറയുക കുറച്ചൊരു ശ്രദ്ധ കൊടുത്താൽ തന്നെ പാസ്സായി പോകാൻ പറ്റുന്ന തിയറി പേപ്പറാണ് ഒരു വളരെ പുതിയതും വളരെ ചെറുതുമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങളുടെ ഈ ഇതിലുള്ള ടോപ്പിക്ക് അതായത് പെർഫോമൻസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ടേം പി എം എന്ന് പറയുന്നത് അതായത് ഇതൊരു ന്യൂ ജനറേഷൻ ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു റിസർച്ചോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പറയുക പഠനവും നടക്കാത്തതായി വലിയ പിന്നെ വളരെ ചെറിയ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇതിൽ പറയുന്നത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഒരു ചെറിയ സബ്ജക്റ്റിനെ നന്നായി ശ്രദ്ധിച്ചാൽ വളരെ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റും ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമാണ് കാരണം തിയറി പേപ്പർ ആയതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അക്കാര്യം കൂടി ശ്രദ്ധിക്കാം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് നമ്മൾ നിങ്ങൾ ഫസ്റ്റ് നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ ഇത് സന്തോഷ് അരിക്കുഴി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റാണ് മറ്റ് സിലബസിനേക്കാൾ എളുപ്പത്തിലും സിലബസിൻ്റെ ടോപ്പിക്കിനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തോന്നിയത് ഈ ഒരു സബ്ജക്റ്റിനെ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പം ടോട്ടൽ 5 മൊഡ്യൂളാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ടോട്ടൽ 5 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത് ഇതിൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ പെർഫോമൻസ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഡിഫറൻഷ്യൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് മാനേജ്മെൻറ്റ് പെർഫോമൻസ് അതായത് ഈ പി എം പെർഫോമൻസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ടോട്ടൽ പിന്നെ ഈ സബ്ജക്റ്റിൻ്റെ ടോട്ടലായിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത് അപ്പോൾ വലിയൊരു കോംപ്ലിക്കേഷനുള്ള ഒരു സബ്ജക്റ്റ് അല്ല ജനറൽ ടോപ്പിക്കാണ് എന്നും കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ അതിലൊരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പ്രോബ്ലമോ ഒന്നുമില്ല ജസ്റ്റ് തിയറി മാത്രം ആണ് ഇതിലുള്ളത് സോ സബ്ജക്റ്റിലേക്ക് കടക്കാം സബ്ജക്റ്റ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങളുടെ കൂടുതലും കൂടുതലും റിപ്പീറ്റ് ചെയ്യുന്നൊരു ഭാഗം തന്നെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഈ പറയുന്ന പെർഫോമൻസും അല്ലെങ്കിൽ അല്ലേ പെർഫോമൻസ് ആക്ടിവിറ്റീസ് പെർഫോം എന്നൊക്കെ പറയുന്ന പദങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പുതിയ ഒരു സംഗതി അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം പഠിക്കുന്നതിലപ്പുറത്തേക്ക് പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാൾ എനിക്കത് അറിയുന്ന ഒരു കാര്യമാണ് അതിനെ കൊമേഴ്സിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി അതല്ലാതെ എനിക്ക് അറിയാത്തൊരു സാധനം പുതിയതായിട്ട് പറഞ്ഞ് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തെ കുറച്ചുകൂടി വിശദമായി കൊമേഴ്സ് ഓറിയൻറ്റിൻ്റെ അല്ലെങ്കിൽ കൊമേഴ്സ് വ്യൂവിൽ നിങ്ങൾ കാണുന്നു എന്ന് മാത്രം സോ ടോപ്പിക് ഈസ് സിമ്പിൾ ആസ് കംപ്ലീറ്റ് ആസ് പെർഫോമൻസ് റിലേറ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പെർഫോമൻസ് മെഷർമെൻറ്റാണ് തരത്തിലൂടെ നടക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പെർഫോം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് പെർഫോം അല്ലെങ്കിൽ ആ പദം നമ്മൾ മലയാളത്തിൽ പോലും ഒരു പക്ഷേ നമ്മളതിനെ മലയാളം പദം ആയിട്ട് ഉപയോഗിക്കുക പോലെ ചെയ്യില്ല അതായത് ഒരാളുടെ പ്രകടനം എന്ന് നമ്മൾ പറയാറില്ല അതിനപ്പുറം അത്രയധികം പിന്നെ ഫെമിലിയറാണ് പെർഫോമൻസ് എന്ന് പറയുന്ന വാചകം എന്നർത്ഥം അല്ലേ നമ്മൾ പെർഫോമൻസ് എപ്പോഴാണ് പറയുക എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളുടെ ഇൻവോൾവ്മെൻ്റ് അയാളുടെ ചെയ്തി ഒരാൾ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ അയാൾ കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കഴിഞ്ഞതിന് ശേഷം നമുക്കെപ്പോഴും പെർഫോമൻസ് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ഇതൊരു പിന്നെ എന്താ പറയുക ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയല്ല ഒരിക്കലും നമുക്ക് പെർഫോമൻസ് ഒരിക്കലും നേരത്തെ കൂട്ടി പറയാൻ പറ്റില്ല അല്ലേ അതൊരു ഒരു ഒരു ഭാവി പറയുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ പെർഫോമൻസിനെ പറയാം ചെയ്ത് കഴിഞ്ഞ സംഗതിക്ക് മാത്രമേ നമ്മൾ പെർഫോമൻസ് അളക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ഒരു സംഗതിക്കും നമുക്ക് ഇപ്പോൾ നാളെ നടക്കാൻ പോകേണ്ടുന്ന ഒരു ഒരു മാച്ച് ഒരു ഫുട്ബോൾ മാച്ച് അതിൽ ഇന്ന ആളുടെ പെർഫോമൻസ് വളരെ നല്ലതാണ് എന്ന് നമ്മൾ പറയില്ല
കഴിഞ്ഞു പോയ, അതായത് കഴിഞ്ഞു പോയ സാധനത്തിന് മാത്രമേ നമുക്ക് പെർഫോമൻസ് മെഷർമെൻറ്റ്സ് നടത്താൻ കഴിയുള്ളൂ അഥവാ പെർഫോമൻസ് മാനേജ്മെൻറ്റ് നമുക്ക് നടത്താൻ കഴിയുള്ളൂ എന്നർത്ഥം. സോ ഇവിടെ കൊമേഴ്സിൽ എന്താണ് പെർഫോമൻസിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കൊമേഴ്സിലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പെർഫോമൻസ് മെഷർമെൻറ്റ് നടക്കുക. അഥവാ പല ആളുകൾ, പല ഹ്യൂമൻ അല്ലേ മനുഷ്യർ, മറ്റൊരു സംഗതിയാണിത്, മനുഷ്യൻ്റെ കുറേ കാര്യങ്ങളിൽ നമ്മൾ പെർഫോമൻസ് നോക്കുകയുള്ളൂ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ഒരു മെഷീൻ്റെ പെർഫോമൻസ് നമ്മളൊരിക്കലും ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അത് പിന്നെ അതിൻ്റെ ഒരു ഒരു ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസമോ നന്നാക്കുക എന്നതിലപ്പുറത്തേക്ക് അതിൻ്റെ പെർഫോമൻസും മറ്റ് സംഗതികൾക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഒരു ഒരു ഇടപെടലുകൾ നടത്തേണ്ടതില്ല. മെഷീൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ടെക്നിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നല്ലാതെ മനുഷ്യൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന കാര്യത്തെ നമ്മളെപ്പോഴും എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എപ്പോഴും ഇങ്ങനെ അത് മാനേജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അപ്പോഴേ അത് നന്നായി നന്നായി വരുള്ളൂ എന്നർത്ഥം.